മന്ത്രിസഭയല്ല, ഗവൺമെന്റ് അല്ല, മനുഷ്യരല്ല, പാർട്ടി ഓഫീസ് അല്ല, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, തീരുമാനങ്ങളെ മാറ്റാത്ത അയവ് വരുത്താത്തവനായ ദൈവം ആ മഹാസമ്മേളനം തീരുമാനിച്ചു കഴിഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വചനം കൃത്യമത്രേ, ദൈവത്തിന്റെ ദൂത സത്യമത്രേ. യേശു കർത്താവ് തന്റെ സഭയെ ചെറുപ്പാൻ കടന്നു വരുമ്പോൾ മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം നടക്കുവാൻ പോകുന്നു. മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം നടക്കുവാൻ പോകുന്നു. മധ്യാകാശത്തിൽ ഒരു വലിയ സമ്മേളനം ഈ ദിവസങ്ങളിൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ നിമിഷങ്ങളിൽ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഈ നിമിഷങ്ങളിലോ, ഈ മണിക്കൂറുകളിലോ, ഈ ദിവസങ്ങളിലോ അത് വേഗത്തിൽ സംഭവിക്കും. ആ മഹാസമ്മേളനം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. മന്ത്രിസഭയല്ല, ഗവൺമെൻ്റ് അല്ല, മനുഷ്യരല്ല, പാർട്ടി ഓഫീസല്ല, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, തീരുമാനങ്ങളെ മാറ്റാത്ത അയവ് വരുത്താത്തവനായ ദൈവം ആ മഹാസമ്മേളനം തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് മാറ്റമില്ല. ആരൊക്കെ എന്തു പറഞ്ഞാലും അതിന് മാറ്റമില്ല. അതിൻ്റെ ടൈം മാത്രം നമുക്കറിയത്തില്ല. ഒരു അപ്പോസ്റ്റലിനും അത് ഇന്ന ദിവസം നടക്കുമെന്ന്, ഒരു പ്രവാചകന് പോലും അത് ഇന്ന സമയത്ത് നടക്കുമെന്ന് പറവാൻ തക്കവണ്ണം കഴിയത്തില്ല. മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം നടക്കുവാൻ വേണ്ടി പോകുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലർ തമ്മിൽ സമ്മേളിച്ചത്, അവർ തമ്മിൽ കൂടി വന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മനോഹരമായ പല കൂടിവരകൾ ബൈബിളിൻ്റെ ചില ഭാഗങ്ങളിൽ പരാമർശിച്ചേക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അയ്യോ, എൻ്റെ മകൻ സ്വപ്നക്കാരനായിരുന്നു, അവൻ ഭാവിയിൽ ഈ കുടുംബത്തിന് അനുഗ്രഹത്തെ ചുമക്കേണ്ടവനാണ്, എന്നാൽ അവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച് യാക്കോബിത ദുഃഖത്തിൽ നീണ്ട 22 വർഷങ്ങൾ കഴിച്ചു കൂട്ടി. പക്ഷെ പിന്നത്തേതിൽ അവൻ അറിയുന്നു, നിന്റെ സ്വപ്നക്കാരൻ മകൻ യോസെഫ് മരിച്ചിട്ടില്ല, അവൻ അയച്ചതായ രഥം ഇതാ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു. അവൻ ആ രഥത്തിൽ കയറി തൻ്റെ മകൻ യോസെഫിനെ കണ്ടത് എത്ര സന്തോഷമുള്ളതായ അതേ സമ്മേളനം ആയിരുന്നു. ഇത്രോവിൻ്റെ വീട്ടിൽ നിന്ന് ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ഞാനതാ എൻ്റെ ജനത്തെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതായ ആ വിക്കൻ മോശ പിന്നത്തേതിൽ, സ്തോത്രം, അത് ഇത്രോവിനെ 300,000 ജനത്തിൻ്റെ ലീഡറായി ആ മരുഭൂമിയിൽ വച്ച് കണ്ടപ്പോൾ ഇത്രോവിന് എത്ര വലിയ സന്തോഷമായിരിക്കും ആ സമ്മേളനത്തിൽ, ആ മീറ്റിങ്ങിൽ ഉണ്ടായത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് നഷ്ടത്തിന്മേൽ നഷ്ടം, മരണത്തിന്മേൽ മരണം, നിലവിളിയുടെ മേൽ നിലവിളി അനുഭവിച്ചവളായ, സ്തോത്രം, രൂത്തും നവോമിയും ആ കളത്തിൽ വെച്ച് ബോവസിനെ കണ്ടപ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും. പിന്നത്തേതിൽ ആ വീണ്ടെടുപ്പുകാരൻ ഈ രൂത്തിന് വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും വെളിപ്പെട്ടത്. അതേ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും എഫ്രയീം മല മടക്കിൽ രണ്ട് ഗർഭിണികൾ ഇതാ ഒരുമിച്ച് കാണുന്നു. രണ്ട് ഗർഭിണികളായതുകൊണ്ടാണ് അവർ ഒരുമിച്ച് സമ്മേളിച്ചത്. ഞാൻ പറയട്ടെ, ഇന്നും ഈ വെബ് സ്ട്രീമിൽ നിങ്ങൾ സമ്മേളിച്ചത് നമ്മുടെ പുറമേയുള്ള എന്തോ ഉള്ളത് കൊണ്ടല്ല, നമ്മുടെ അകത്ത് എന്തോ ഒന്ന് ദൈവം നിക്ഷേപിച്ചത് കൊണ്ടാണ്. പുറമേ ഏതാണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കൂട്ടരാണ്, നമ്മൾ ഒരു വിദ്യാഭ്യാസ കലാശാലയിൽ പഠിച്ചവർ, നമ്മൾ ഒരു വിഭാഗക്കാരെന്ന് ജഡീകർ പുറമേയുള്ള കാര്യം പറയുമ്പോൾ ആത്മീയർ പുറമേയുള്ള കാര്യമല്ല പറയുന്നത്. ഇന്ന് രാത്രി എല്ലാവരും അകമേയുള്ള കാര്യമാണ് പറയുന്നത്. എലിസബത്തിനും മറിയക്കും പറവാൻ കഴിയും, ഞങ്ങൾ പുറമേയുള്ള കാര്യമല്ല പറയുന്നത്. നാട്ടുകാർക്ക് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത അകത്ത് ഒന്ന് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. ആ രണ്ട് ഗർഭിണികൾ തമ്മിൽ ഒരുമിച്ച് കണ്ടുമുട്ടി അതൊരു സമ്മേളനമായിരുന്നു. അതേ പഴയ നിയമത്തിൽ ചെറിയ കൂട്ടങ്ങളും വലിയ കൂട്ടങ്ങളും വ്യക്തികളും
സംഘമൊക്കെ സമ്മേളിച്ചു എങ്കിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭൂമിയിലല്ല, ഓഡിറ്റോറിയത്തിലോ മൈതാനത്തിലോ ചന്തയിലോ ഏതോ ഷോപ്പിംഗ് കോംപ്ലക്സിലോ അല്ല ഇന്ന് രാത്രി ഞാൻ എനിക്ക് പറവാനുള്ളത്, മധ്യാകാശത്തിൽ വച്ച് ഒരു മഹാസമ്മേളനം ഇന്നാളുകളിലും നടക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ വിശുദ്ധരായാലും ശരി, ഇല്ലെങ്കിലും ശരി, നിങ്ങൾ പാപത്തിൽ തുടരുന്നവരാണെങ്കിലും ശരി, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ശരി, വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, സ്തോത്രം, ദൈവത്തിന്റെ വചനം കൃത്യമത്രേ, ദൈവത്തിന്റെ ദൂത് സത്യമത്രേ. യേശു കർത്താവ് തന്റെ സഭയെ ചെറുപ്പാൻ കടന്നു വരുമ്പോൾ മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം നടക്കുവാൻ പോകുന്നു. യേശു കർത്താവ് തന്റെ വിശുദ്ധ സഭയെ ചേർപ്പാൻ കടന്നു വരുമ്പോൾ എവിടെ? മധ്യാകാശത്തിൽ ഒരു മഹാസമ്മേളനം സംഭവിപ്പാൻ വേണ്ടി പോകുന്നു.